നമസ്തേ. പ്ലസ് വണ്ണിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരമാണ് ഞാനിന്ന് പഠന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ പാഥേയത്തിലെ ഒന്നാമത്തെ പാഠഭാഗമായ പാഥേയത്തിലെ പഠന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. അതില് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്, പദ്യങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോഴും സംസ്കൃതത്തിൽ പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അന്വയങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അന്വയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു സംശയം വരും കുട്ടികൾക്ക്. അന്വയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പദ്യത്തിന്റെ പ്രോസ് ഓർഡർ എഴുതുക, പദ്യത്തിനെ ഗദ്യത്തിലേക്ക് ആക്കി എഴുതലാണ് അന്വയം എന്ന് പറയുന്നത്. ആ പദ്യത്തിലുള്ള വാക്കുകൾ തന്നെ എടുത്തിട്ട് അതിനെ പ്രോസ് ഓർഡറിലേക്ക് മാറ്റി എഴുതുന്നതിനെയാണ് അന്വയം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ അർത്ഥം എഴുതാൻ പറയാറുണ്ട്. അർത്ഥം എഴുതുക എന്ന് പറഞ്ഞാല് അതിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പദ്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് സംസ്കൃതത്തിലെ അർത്ഥമായിട്ട് എഴുതുക എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അന്വയവും അർത്ഥവും എഴുതുക എന്നുള്ളത്. പ്രോസ് ഓർഡർ ആക്കി എഴുതുക, അതിനുശേഷം അതിന്റെ സാരാംശങ്ങൾ സംസ്കൃത ഭാഷയിൽ തന്നെ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ സംസ്കൃതത്തിൽ സിമ്പിളായിട്ട് എഴുതുക എന്നുള്ളതാണ്. അതിൽ ആ രണ്ട് കാര്യങ്ങളും അന്വയം ഇതിൽ കൊടുത്തിട്ടില്ല, അർത്ഥം ഇതിൽ നല്ല പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നാലും ഞാൻ ഒന്നുകൂടി അത് പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നൂതന പദചയനം എന്നാണ്. നൂതന പദചയനം എന്ന് പറഞ്ഞാൽ പുതിയ പദങ്ങൾ, നിങ്ങൾ പഠിക്കാത്ത പുതിയ പദങ്ങൾ ഈ പദ്യത്തിലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അതിന്റെ അർത്ഥം എഴുതി മനസ്സിലാക്കുക എന്നുള്ളതാണ് നൂതന പദചയനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൂതനം എന്ന് പറഞ്ഞാൽ പുതിയത്, പുതിയ വാക്കുകൾ കണ്ടെത്തുക, അത് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ സന്ധിയുക്ത പദം, സന്ധി എന്ന് പറഞ്ഞാല് രണ്ട് വേർഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കണേനെ സന്ധി എന്ന് പറയും. സന്ധിച്ഛേദം എന്ന് പറഞ്ഞാല് പദം തിരിച്ചെഴുതണേനെ സന്ധിച്ഛേദം എന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പൊ സന്ധിയുള്ള പദങ്ങളും സന്ധിച്ഛേദം ചെയ്യേണ്ട പദങ്ങളെയും കണ്ടുപിടിച്ച് പദം പിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് പഠന പ്രവർത്തനത്തിൽ. പിന്നെ വിഗ്രഹങ്ങൾ, വിഗ്രഹവാക്യങ്ങൾ എന്നാണ് പറയുന്നത്. വിഗ്രഹവാക്യം എന്ന് പറഞ്ഞാല് പദങ്ങളെ അർത്ഥവത്തായി സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ ഒറ്റപ്പദമാക്കി വെക്കുക, അതിനെയാണ് വിഗ്രഹം എന്ന് പറയുക. സമസ്ത പദവും വിഗ്രഹ പദവും, അതായത് സമസ്ത പദം ഒറ്റപ്പദമായിരിക്കും, അതിനെ നമ്മൾ വിഗ്രഹിക്കുകയാണ് ചെയ്യുക. വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ആക്കുക. നേരത്തെ നമ്മൾ പദച്ഛേദം എന്ന് പറയുന്നത് രണ്ട് വാക്കുകളുടെ പദങ്ങൾ പിരിക്കലാണ്, ഇത് പദം പിരിക്കലല്ല, അർത്ഥവത്തായി പദങ്ങളെ സെപ്പറേറ്റ് ചെയ്യുക, മാറ്റി മാറ്റി എഴുതുക, അതിനെയാണ് വിഗ്രഹം എന്ന് പറയുക. അതിനെ ചേർത്ത് ഒറ്റപ്പദമാക്കുമ്പോൾ അതിനെ സമസ്ത പദം എന്നും പറയും. അപ്പൊ വിഗ്രഹാർത്ഥങ്ങൾ കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ സുഭാഷിതത്തിന്റെ ആശയം, അതായത് അർത്ഥം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാനാണ് ആദ്യത്തെ പാഥേയത്തിലെ എല്ലാ സുഭാഷിതങ്ങളെ കുറിച്ചും ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പഠന പ്രവർത്തനത്തിൽ. അതുപോലെ പാഥേയം എന്ന് പറയുന്ന ഈ വാക്ക്, നേരത്തെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതിച്ചോറ് എന്നുള്ള അർത്ഥമാണെന്ന്, അത് എത്രമാത്രം അർത്ഥവത്താണ്, എത്രമാത്രം ഔചിത്യമുള്ളതാണ് എന്നതിനെ കുറിച്ച് നിങ്ങളൊരു ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ക്ലാസ് റൂമിൽ നമ്മൾ ലൈവായിട്ട് ചെയ്യേണ്ടതാണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിൻ്റെ ചർച്ചയായിട്ട് എന്താണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ പേര് കൊടുക്കാൻ കാരണം എന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്ലോകാംശങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് ഉപകാരപ്രദങ്ങളാണ്, നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായ ഒരു മൂല്യം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ചർച്ച ചെയ്തിട്ട് ചെറിയൊരു പാരഗ്രാഫ് എഴുതുക, അതാണ് ആ ഒരു പഠന പ്രവർത്തനം. അതിനുശേഷം അവസാനം രാമഹ ഗ്രാമം ഗച്ഛതു, രാമഹ ഗ്രാമം ഗച്ഛതി, ഇങ്ങനെ രണ്ട് തരത്തിൽ സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസ് ഒന്ന് ലോട്ട് ലകാരത്തിലും ഒന്ന് ലട്ട് ലകാരത്തിലും ഉള്ളതാണ്. അപ്പൊ അതിനെ ലോട്ടിൽ തന്നിട്ട് അതിനെ ലട്ടിലേക്ക് ആക്കി മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലട്ട് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, നമുക്ക് തന്നിട്ടുള്ളത് ലട്ടിലേക്ക് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിളാണ് ലട്ട്, നമ്മൾ ചെറിയ ക്ലാസ് തുടങ്ങി പഠിക്കുന്ന ലകാരമാണ് വർത്തമാനകാലം എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ്. അപ്പൊ അതിലേക്ക് മാറ്റി എഴുതാൻ എളുപ്പമാണ്, തേ ക്ഷീരം പിബന്തു, തേ ക്ഷീരം പിബന്തി, അത്രേ ഉള്ളൂ. അങ്ങനെ മാറ്റി എഴുതണം. അങ്ങനെ ത്വം സംസ്കൃതം വദ, ത്വം സംസ്കൃതം വദസി, അങ്ങനെ ലട്ടിലേക്ക് പഠതി പഠതഹ പഠന്തി പഠസി പഠതഹ പഠഥ പഠാമി പഠാവഹ പഠാമഹ, ഇതാണ് ലട്ടിലെ രൂപങ്ങൾ. അപ്പൊ ഇത് വെച്ച് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. അത് ഞാൻ പഠന പ്രവർത്തനത്തിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഞാൻ പഠന പ്രവർത്തനങ്ങളെ കുറിച്ച് ആകെ മൊത്തം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് അന്വയം എഴുതണം, അതിനുശേഷം
അർത്ഥം എഴുതണം. അതിനുശേഷം അതിൽ വരുന്ന സന്ധിയുക്ത പദങ്ങൾ കണ്ടുപിടിക്കണം, വിഗ്രഹങ്ങൾ കണ്ടുപിടിക്കണം, പിന്നെന്താണ് അർത്ഥങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ പദ്യത്തിൽ നിന്ന് വരുന്നത്. വേറെ ഓരോരോ പോയത്തിൻ്റെ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓരോ പോയം കഴിഞ്ഞിട്ട് ഓരോ പോയം അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പദ്യത്തിൻ്റെ അന്വയമാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്, പഠന പ്രവർത്തനങ്ങളിലെ അന്വയം. എന്താണ് ഒന്നാമത്തെ പദ്യം എന്ന് പറയുന്നത്? ഏത് പദ്യമാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാത് പശു പുച്ഛ വിഷാണഹീന തൃണംന ഖാദൻ അഭിധി ജീവമാന തദ്ഭാഗധേയം പരമം പശൂന എന്നുള്ളതാണ് ഒന്നാമത്തെ പോയം. അതിൻ്റെ അന്വയമാണ് സാഹിത്യ സംഗീത കലാവിഹീന പുച്ഛ വിഷാണഹീന സാക്ഷാത് പശു തൃണം അഭക്ഷയൻ അഭി ജീവമാന തത് പശൂനാം പരമം ഭാഗധേയം. ഇതാണ് അന്വയം എന്ന് പറയുന്നത്. അതായത് സാഹിത്യത്തിലും സംഗീതത്തിലും താല്പര്യമില്ലാത്ത ആള് വാലും കൊമ്പും ഇല്ലാത്ത ഒരു മൃഗമായിത്തീരുന്നു. പിന്നെ അവര് പുല്ല് ഭക്ഷിക്കുന്നില്ല എന്നത് മൃഗങ്ങളുടെ ഭാഗ്യം എന്നേ പറയേണ്ടു എന്നാണ് പറയുന്നത്. പുല്ലല്ല ഭക്ഷിക്കുന്നത് അവര്, പക്ഷെ അവര് സ്വഭാവം മുഴുവൻ ആരുടെയാണ്? മൃഗങ്ങളുടെയാണ് എന്നുള്ളതാണ് ഈ അന്വയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പദ്യത്തിനെ ഗദ്യമാക്കി എഴുതലാണ് അന്വയം എന്ന് പറയുന്നത്. പദ്യത്തിലാവുമ്പോൾ അതിൻ്റെ എന്താ പറയുക, ആ റൈമിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തിട്ടാവും എഴുതിയിട്ടുണ്ടാവും. അപ്പം അതിനെ ഒരു ഗദ്യരൂപത്തിലാക്കുമ്പോൾ അർത്ഥം വായിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് അന്വയം എന്ന് പറയുക, അന്വയിച്ച് എഴുതുക എന്നാണ് അതിനെ പറയുക. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പം ഒരു ക്രിയാരൂപം കണ്ടുപിടിക്കുക, അതിൻ്റെ ക്രിയാരൂപം കണ്ടുപിടിക്കുക, ആ പദ്യത്തിലെ ക്രിയാരൂപം കണ്ടുപിടിച്ച് അതിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ആ ക്രിയാരൂപത്തിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ആര്, എന്ത്, എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന വാക്കുകൾ മുന്നിൽ എഴുതി പോയാൽ അന്വയം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ വേറൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ അതിലേക്ക് പോയാൽ നമ്മുടെ ക്ലാസ് നീങ്ങില്ല. അപ്പൊ ഇതാണ് അന്വയം എന്ന് പറയുന്നത്. അർത്ഥം ഞാൻ എഴുതിയിട്ടില്ല, അർത്ഥം നമ്മുടെ പുസ്തകത്തിൽ തന്നെയുണ്ട്. അർത്ഥം എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? എല്ലാ വാക്കുകളുടെയും അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താത്പര്യാർത്ഥ എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 4 തന്നെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സാഹിത്യ സംഗീതാദിഷു അതത്പരഹ ജനഹ ശൃംഖലാങ്കൂലരഹിത ചതുഷ്പാദ് ഭവതി എന്നാണ് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? സാഹിത്യത്തിലും സംഗീതം തുടങ്ങിയവയിൽ അതത്പരഹ, താല്പര്യമില്ലാത്ത ആള്, തത്പരഹ എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റാണ് അതത്പരഹ, താല്പര്യമില്ലാത്ത ആള്, ശൃംഖലാങ്കൂലരഹിത കൊമ്പും വാലും, ശൃംഖം ലാങ്കൂലം രണ്ടും ഒരേ അർത്ഥമാണ്. പുച്ഛ വിഷാണത്തിന്റെ വേറൊരു പദമാണ് ശൃംഖം എന്ന് പറഞ്ഞാൽ കൊമ്പ്, ലാങ്കൂലം എന്ന് പറഞ്ഞാൽ വാല്. അപ്പൊ ശൃംഖലാങ്കൂലരഹിത ഇല്ലാത്ത, വാലും കൊമ്പും ഇല്ലാത്ത ചതുഷ്പാദ് നാൽക്കാലിയാകുന്നു, രണ്ടുനാലുകാലുള്ള ആള് ചതുഷ്പാദ് ഭവതി. സഹ ഖാസം ന ഖാദതി ഇതി ജന്തുനാം ഭാഗ്യമേവ, അയാള് പുല്ല് തിന്നുന്നില്ല. ഖാസം എന്ന് പറഞ്ഞാൽ പുല്ലാണ്. ഖാസം ന ഖാദതി ഇതി, ഓ അയാള് പുല്ല് തിന്നുന്നില്ല എന്നുള്ളത് ഭാഗ്യമേവ, ജന്തുക്കളുടെ ഭാഗ്യം എന്ന്, അല്ലെങ്കിൽ അതുങ്ങൾക്കുള്ളതും കൂടി എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. അരസികോ ജന പശുവത് ഭവതി ഇതി ആശയ, അതേ ആശയം തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ അരസികന്മാരായ ജനങ്ങൾ, അതായത് ഒരു സാഹിത്യത്തിലും സംഗീതത്തിലും കലയിലും ഒന്നും ഒരു താല്പര്യമില്ലാത്ത ആൾക്കാർ അരസികന്മാരായിരിക്കും. അപ്പൊ അവര് എന്താണ്? പശുവത്, പശുക്കളെ പോലെ. പശുവത് എന്ന് പറഞ്ഞാൽ പശുവിനെ, മൃഗത്തെ പോലെ. പശു എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിലെ മലയാളത്തിലെ മൃഗം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സംസ്കൃതത്തിൽ മൃഗം എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ പശുവത് ഭവതി ഇതി ആശയഹ, ആ മനുഷ്യൻ പശുവിന് തുല്യനാണ്, അതായത് ഒരു മൃഗത്തിന് തുല്യനാണ് എന്നുള്ള ആശയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ആശയം ഈ പേജ് നമ്പർ 4 വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് അതിൻ്റെ അന്വയം. ഇനി അതിൽ വരുന്ന പദച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ കൊടുക്കാത്ത ഒരെണ്ണം കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് എന്താണ്? നഖാദൻ അഭി, നഖാദൻ പ്ലസ് അഭി, അതാണ് ഒരു പദച്ഛേദം. ജീവമാനസ്തദ്ഭാഗധേയം, ജീവമാനഹ തത് ഭാഗധേയം, ഇങ്ങനെ മൂന്ന് പദങ്ങളായിട്ടാണ് അത്. ഒരുമിച്ച് എഴുതുമ്പോഴാണ് ജീവമാനസ്തദ്ഭാഗധേയം എന്ന് വരുന്നത്. സാക്ഷാത് പശുഹു, ഇതിനെയാണ് അതിൽ കൊടുത്തിട്ടില്ല ഈ വാക്ക്, സാക്ഷാത് പ്ലസ് പശുഹു, ഇങ്ങനെ മൂന്ന് പദച്ഛേദങ്ങളാണ് ആ പദ്യത്തിൽ വരുന്നത്. വിഗ്രഹാർത്ഥം, പിന്നെ വിഗ്രഹം പദത്തിന് അർത്ഥവത്തായി സെപ്പറേറ്റ് ചെയ്യലാണ്. അതിവിടെ കൊടുത്തിട്ടുള്ളത് സാഹിത്യം എന്ന പദം,
എന്താണ് ഈ സാഹിത്യം? സഹിതയോഹോ ഭാവഹ സാഹിത്യം. സാഹിത്യത്തിന്റെ വിഗ്രഹം എന്താണ്? സഹിതയോഹോ ഭാവഹ, ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് സാഹിത്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശബ്ദവും അർത്ഥവും എന്നുള്ളതാണ് സാഹിത്യത്തിന്റെ വേറെ, അതായത് ശബ്ദാർത്ഥങ്ങളുടെ സാഹിത്യം എന്ന് പറഞ്ഞാല് പറയുന്ന വാക്കുകൾ തമ്മിൽ അത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു കൃത്യമായ അർത്ഥാവബോധം ഉണ്ടാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിന് സാഹിത്യം എന്ന് പറയാം. മനസ്സിലായോ? അർത്ഥവത്തായി പദങ്ങൾ ചേർത്ത് വെക്കാൻ സാധിക്കലാണ് സാഹിത്യം എന്ന് പറയുന്നത്. അതാണ് സഹിതയോഹോ ഭാവഹ സാഹിത്യം. അതുപോലെ സാഹിത്യം ച സംഗീതം ച കലാ ച സാഹിത്യ സംഗീത കലാഹ. ഒറ്റ പദമായിട്ടാണ് പദ്യത്തിൽ കൊടുത്തേക്കണേ, അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വിഗ്രഹിച്ചിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യണം. അതിനാണ് വിഗ്രഹാർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ പദച്ഛേദങ്ങളും അങ്ങനെയാണ്, ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് എഴുതി വലിയ പദങ്ങൾ കാണുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാവില്ല. അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഓരോരോ വാക്കാവുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പദ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി സംസ്കൃതത്തിൽ എന്ന് പറയുന്നത് പദച്ഛേദമാണ്, പദങ്ങൾ ഛേദിച്ച് ഇങ്ങനെ പറയുക. അപ്പൊ വേഗം അർത്ഥം കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം വിഗ്രഹാർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ പദ്യം പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ അതാണ് ഇവിടെ. അപ്പൊ ഇവിടെ സാഹിത്യം ച സംഗീതം ച, സാഹിത്യവും സംഗീതവും കലയും മൂന്നും ചേർന്നത് ഒരുമിച്ച് ഒറ്റ പദമാക്കുമ്പോൾ സാഹിത്യ സംഗീത കലാഹ എന്നാണ് പറയുന്നത്. ഇനി താപിഹി വിഹീനഹ, ഈ സാഹിത്യവും സംഗീതവും കലയും ഇല്ലാത്ത ആള്, താപിഹി ഈ മൂന്നെണ്ണത്തിനെയാണ് താപിഹി, ആ മൂന്നും ഇല്ലാത്ത ആള്, വിഹീനഹ ഇല്ലാത്ത ആള് സാഹിത്യ സംഗീത കലാവിഹീനഹ. ആ ഈ പദം വരാനാണ് ഇത്രയും വിഗ്രഹാർത്ഥങ്ങൾ പറയേണ്ടി വന്നത്. മനസ്സിലായോ? അപ്പൊ സാഹിത്യ സംഗീത കലാവിഹീനഹ എന്നുള്ള ഒറ്റ പദത്തിനെ നമ്മള് സമസ്ത പദത്തിനെ നമ്മള് വിഗ്രഹിച്ച് അർത്ഥം മനസ്സിലാക്കാണ് ഉണ്ടായത്. അതിനാണ് വിഗ്രഹാർത്ഥം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ എങ്ങനെയാണ് ആദ്യം നമ്മൾ സാഹിത്യത്തിന്, ഇത് ഈ വാക്കിലെ സാഹിത്യം എന്ന പദത്തിനെ ആദ്യം നമ്മൾ വിഗ്രഹിച്ചു, സഹിതയോഹോ ഭാവഹ സാഹിത്യം. അതിന് നമ്മൾ പിന്നത്തെ പദം എന്താണ്? സംഗീത കലാവിഹീനഹ, സാഹിത്യ സംഗീത കലാവിഹീനഹ. ആ പദം എങ്ങനെ ഉണ്ടായത്? സാഹിത്യം ച സംഗീതം ച കലാ ച സാഹിത്യ സംഗീത കലാഹ, ബഹുവചനത്തിൽ അത് എൻഡ് ചെയ്യും. ഇനി താപിഹി വിഹീനഹ, ഇവയൊന്നും ഇല്ലാത്ത ആളെ ഒറ്റ പദമായി ഉപയോഗിക്കുന്ന വാക്കാണ് സാഹിത്യ സംഗീത കലാവിഹീനഹ. അങ്ങനെയാണ് അതിന്റെ വിഗ്രഹാർത്ഥം വരുന്നത്. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പദം പിരിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി പദ്യത്തെ കുറിച്ചിട്ടുള്ള അർത്ഥാവബോധം ഉണ്ടാവുകയും കുറെ കൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി പുച്ഛവിഷാണാഭ്യാം ഹീനഹ, പുച്ഛവിഷാണാഭ്യാം വാലും കൊമ്പും ഇല്ലാത്തത്, ഇവ രണ്ടും ഹീനഹ ഇല്ലാത്ത ആള് പുച്ഛവിഷാണഹീനഹ എന്നർത്ഥ വിഗ്രഹമാണ്. ഈ പുച്ഛവിഷാണഹീനഹ എന്ന് പറയുന്ന വാക്കിന്റെ സമസ്ത പദത്തിന്റെ വിഗ്രഹമാണ് ഇത്. പുച്ഛവിഷാണാഭ്യാം ഹീനഹ, പുച്ഛവിഷാണഹീനഹ, ഇത്രയേ ഉള്ളൂ. അതിന്റെ അർത്ഥം കൂടി ഞാനിപ്പോ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതാ നാലാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഇവിടെ എഴുതിയേക്കാണ്. നോക്കൂ, ഇപ്പൊ നിങ്ങൾക്ക് ഇത് അർത്ഥം വായിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. സാഹിത്യ സംഗീതാദിഷു അതത്പരഹ ജനഹ, അതത്പരോ അല്ലെങ്കിൽ അതത്പരഹ ജനഹ ശൃംഗലാംഗൂലരഹിത ചതുഷ്പാദ ഭവതി സഹ ഖാസം ന ഖാദതി ഇതി ജന്തുനാം ഭാഗ്യമേവ അരസികോ ജനഹ പശുവത് ഭവതി ഇതി ആശയ. ഇത്രയാണ് ആദ്യത്തെ പദ്യത്തിന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമുക്കിനി അടുത്ത പദ്യത്തിന്റെ അന്വയത്തിലേക്ക് പോവാം. അടുത്ത പദ്യം ഏതാണ്? ആരംഭ പൂർവി ക്ഷണി ക്രമേണ ലഘ്വി പുരാ വൃദ്ധിമതിച്ച പശ്ചാത് ദിനസ്യ പൂർവാർദ്ധ പരാർദ്ധ ഭിന്ന ഛായേവ മൈത്രി ഖര സജ്ജനാനം. അല്ലെ, ദുഷ്ടജനങ്ങളുടെയും സജ്ജനങ്ങളുടെയും മൈത്രിയെ പറ്റിയിട്ടുള്ള ആ സുഹൃത് ബന്ധത്തെ കുറിച്ചിട്ടുള്ള വ്യത്യാസമാണ് ഈ പോയത്തിൽ പറഞ്ഞത്. അത് ദിവസത്തിന്റെ ആദ്യത്തിലെ പ്രഭാതത്തിലെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ നിഴല് വളരെ വലുതായിരിക്കും. അല്ലെ, കിഴക്ക് സൂര്യനുദിച്ച് വരുമ്പോൾ നമ്മുടെ നിഴലിന് വലിയ വലിപ്പം കൊള്ളരും. പിന്നെ അത് ചുരുങ്ങി 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 നമ്മുടെ തലയ്ക്ക് മുകളിലെത്തുമ്പോൾ നിഴലില്ലാതെ. സൂര്യൻ 12 മണിക്ക് ശേഷം വരുന്ന സമയത്ത്
ആദ്യം നമുക്ക് ചായ കുറവായിരിക്കും, പിന്നീട് അത് പതുക്കെ കൂടി 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 വൈകുന്നേരം 5 മണി 6 മണി ആകുമ്പോഴേക്കും വലിയ നിഴലായി മാറിയിട്ടുണ്ടാവും. ആ ഒരു വ്യത്യാസമാണ് സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് ഇവിടെ പറയണത്. നമ്മളത് പദ്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിന്റെ അന്വയാർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഖലസജ്ജനാനാം മൈത്രി ആരംഭ ഗുർവി ക്രമേണ ക്ഷേണി പുരാലഘ്വി പശ്ചാദച വൃദ്ധിമതി ദിനസ്യ പൂർവാർദ്ധ പരാർദ്ധ ഭിന്നാ ഛായ ഇവ ഭവതി എന്നാണ് പറയുന്നത്. ഖലസജ്ജനന്മാരുടെ മൈത്രി സുഹൃത് ബന്ധം ആരംഭത്തിൽ ഗുർവി ഗുരുവായതും വലുതായതും ക്രമേണ ക്ഷയിണി പതുക്കെ പതുക്കെ ക്ഷയിച്ചു പോകുന്നതുമാണ്. പുരാലഘ്വി പശ്ചാദച വൃദ്ധിമതി ആദ്യം ചെറുതാവുകയും പിന്നീട് വൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്ന ദിവസത്തിന്റെ ദിനസ്യ എന്ന് പറഞ്ഞ ദിവസത്തിന്റെ പൂർവാർദ്ധ പരാർദ്ധ ഭിന്ന ആദ്യത്തെയും അവസാനത്തെയും വ്യത്യാസം പോലെ സൂര്യൻ ഉദിക്കുമ്പോഴുണ്ടാവുന്നതും അസ്തമിക്കുമ്പോൾ ഉണ്ടാവുന്നതുമായ ഛായകൾക്ക് നിഴലുകൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസം പോലെ ഛായ ഇവ ഭവതി വ്യത്യാസം പോലെ ആകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം സൂര്യൻ ഉദിക്കുമ്പോൾ വലിയ നിഴലായിട്ടാണ് ഉണ്ടാവുക, പിന്നീട് അത് ചുരുങ്ങുന്നു. ദുർജനങ്ങളുടെ സുഹൃത് ബന്ധം ആദ്യം വലുതായിട്ടുണ്ടാവും, പിന്നീട് ചുരുങ്ങിപ്പോകും. പിന്നീട് ദിവസത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിഴല് ഇല്ലാതെ ഇരുന്നതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ കൂടി 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 അവസാനം വലിയ നിഴലായിട്ട് അവസാനിക്കുകയും ചെയ്യുന്നു. അതാണ് സജ്ജനങ്ങളോടുള്ള സുഹൃത് ബന്ധം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഭവതി എന്നുള്ള ഒരു ലട്ട് ലകാരം ഇവിടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ലട്ട് ലകാരത്തിന്റെ ഈസ് ആകുന്നു എന്നർത്ഥം വരുന്ന ഒരു വാക്ക്, അതാണ് ക്രിയ ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഭവതിയോടുകൂടി നമ്മൾ ചോദ്യം ചോദിക്കുമ്പോഴാണ് ബാക്കിയുള്ള വാക്കുകൾ ഇതിനോട് കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അന്വയം എളുപ്പത്തിൽ കിട്ടും. ഛായ ഇവ ഭവതി, ഛായ പോലെ ആകുന്നു, നിഴൽ പോലെ ആകുന്നു. എന്ത് നിഴലേ? പൂർവാർദ്ധ പരാർദ്ധ ഭിന്ന ഛായ, കാലത്തും വൈകിട്ടത്തും ഉള്ള നിഴല് പോലെ ആകുന്നു. എന്തിന്റെ കാലത്തും വൈകിട്ട്? ദിനസ്യ, ദിവസത്തിന്റെ. ദിവസത്തിന്റെ കാലത്തും വൈകിട്ടുമുള്ള നിഴൽ പോലെ ആകുന്നു. എന്താണ് നിഴൽ പോലെ ആകുന്നത്? വൃദ്ധിമതി, പുരാലഘ്വി പശ്ചാത് വൃദ്ധിമതി. ആദ്യം വലുതായതും പിന്നീട് ചുരുങ്ങുന്നതും രീതിയിലുള്ള ദിവസത്തിന്റെ നിഴൽ പോലെ ആകുന്നു. എന്താണ് ദിവസത്തിന്റെ നിഴൽ പോലെയുള്ളത്? ഖലസജ്ജനാനാ മൈത്രി, ഖലസജ്ജനന്മാരുടെ മൈത്രിയാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അത് ആരംഭത്തിൽ വലുതായതും ക്രമേണ ക്ഷയിണി, ക്രമേണ ക്ഷയിക്കുന്നതും ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ക്രിയാരൂപത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടുന്ന വാക്കുകള് അതിന്റെ വിശേഷണങ്ങൾ ചേർത്ത് 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 ഇങ്ങോട്ട് ചേർത്ത് ചേർത്ത് പോകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അന്വയം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്ത്, എങ്ങനെ, എപ്രകാരത്തിൽ, എന്തൊക്കെ എന്നൊക്കെ ചോദിച്ച് ചോദിച്ച് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അന്വയം കണ്ടെത്താനായിട്ട് സാധിക്കും. അതിന് ആദ്യം വേണ്ടത് ആ പദ്യത്തിന്റെ ക്രിയാപദം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിൽ ക്രിയാപദം ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് അസ്ഥി എന്നോ ഭവതി എന്നോ ആഡ് ചെയ്തിട്ട് ചേർത്തിട്ട് നമുക്ക് അതിനോട് കൂടി ചേർത്ത് വായിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് അന്വയം. അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പദ്യത്തിൽ കൊടുത്തിട്ടുണ്ട്, 5-ാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അർത്ഥങ്ങളുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ദുർജനാന മൈത്രി ദിനസ്യ പൂർവാർദ്ധ ഛായ സദൃശി പ്രഥമം ഗുർവീ ക്രമേണ ക്ഷേണിച്ച ഭവതി. ദുർജനങ്ങളുടെ മൈത്രി ആദ്യം വലുതും പിന്നീട് ചെറുതുമാകുന്നു. കിന്തു സജ്ജനാന മൈത്രി ദിനസ്യ പരാർദ്ധ ഛായ ഇവ പ്രഥമം ലഘ്വി പശ്ചാത് വൃദ്ധി മതിച്ച ഭവതി. എന്നാൽ ദിവസത്തിന്റെ നിഴൽ പോലെ വ്യത്യസ്തമാണ് സജ്ജനങ്ങളുടെ മൈത്രി, പിന്നീട് വലുതായി വരുന്നതാണ് സജ്ജനങ്ങളുടെ മൈത്രി എന്ന് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അർത്ഥം. പിന്നെ അതിലുള്ളത് പദച്ചേതാണ്, ഒരു വാക്കേ ഉള്ളൂ അതിൽ ചേർത്ത് വരുന്നത്, സന്ധിയുക്തമായ പദം ഛായ ഇവ. അതിനർത്ഥം അതിന്റെ പദച്ഛേദം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഛായ പ്ലസ് ഇവ. വിഗ്രഹാർത്ഥം ആരംഭേ ഗുർവി ആരംഭ ഗുർവി, ആരംഭത്തിൽ വലുതായത് ആരംഭ ഗുർവി, ഇതാണ് വിഗ്രഹം. ആരംഭ ഗുർവിയുടെ വിഗ്രഹമാണ് ആരംഭേ ഗുർവി. 2-ാമത്തെ സഞ്ചാസൌ ജനാശ്ച സജ്ജനഃ, സജ്ജനത്തിന്റെ വിഗ്രഹാർത്ഥമാണ്. സഞ്ച അസൌ ജനശ്ച സജ്ജനഃ, നന്മയുള്ളത് എന്നാണ് അർത്ഥം. ഓക്കെ, 3-ാമത്തെയാണിത്, ഖലാഹ സജ്ജനാഹ ച ഖലസജ്ജനാഹ തേഷാം ഖലസജ്ജനാനാം, ഇതാണ് 3-ാമത്തെ വിഗ്രഹം. അപ്പൊ 3 വിഗ്രഹാർത്ഥങ്ങളാണ്, 1 ആരംഭ ഗുർവി, 1 സജ്ജനഹ, 3 ഖലസജ്ജനാനാം.
മൂന്ന് വിഗ്രഹാർത്ഥങ്ങൾ. ആരംഭേ കുർവി, ആരംഭകുർവി, സഞ്ചാസൗ ജനശ്ച സജ്ജനഃ, ഖലാഹ സജ്ജനാഹ ച ഖലസജ്ജനാഹ തേഷാം ഖലസജ്ജനാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ പര്യായങ്ങളാണ് അതിന് വരുന്നത്. പര്യായങ്ങൾ എന്താണ്? ഖലഹ എന്ന് പറഞ്ഞാല് പിശുനഹ ദുർജനഹ. പര്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ അർത്ഥത്തിൽ വരുന്ന വേറെ കുറച്ച് പദങ്ങള്. നമുക്ക് പദസമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പര്യായങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഒരേ അർത്ഥം വരുന്ന രണ്ടോ അതിലധികമോ വാക്കുകൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താണ്, കവിതയോ കഥയോ അങ്ങനെയുള്ള സാഹിത്യ വിഷയങ്ങൾ എഴുതാനൊക്കെ നമുക്ക് കുറച്ചുകൂടി ആഭിമുഖ്യം കൂടും. മാത്രമല്ല വായിക്കുന്നത് വേഗം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ കാളിദാസ കൃതികൾ അങ്ങനെയുള്ള സംസ്കൃതത്തിലെ നല്ല നല്ല സാഹിത്യ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മുഴുവൻ ആശയത്തെയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ പര്യായങ്ങൾ, വിപരീതാർത്ഥങ്ങൾ ഒക്കെ പഠിക്കുന്നത്, വിഗ്രഹാർത്ഥങ്ങളൊക്കെ പഠിക്കണം. അപ്പം മുഴുവനായിട്ടുള്ള അർത്ഥത്തെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനാണ് ഇപ്പൊ പര്യായം പഠിക്കുന്നത്. അപ്പൊ അതിലെ പര്യായ പദങ്ങൾ വരുന്നത് കലഹ എന്ന് പറയുന്ന ഒരു വാക്കാണ്, പിശുനഹ ദുർജനഹ. രണ്ടാമത്തെ പദം ദിനഹ, ദിവസം. ദിവസത്തിന് വേറെ വാക്ക് എന്താണ്? അഹനി ദിവസഹ. രണ്ടെണ്ണം എഴുതിയിട്ടുള്ളൂ വാസരഹ എന്നൊക്കെ അർത്ഥം വേറെ വരുന്നുണ്ട്. മൂന്നാമത്തെ ഛായ എന്ന് പറയുന്നതാണ്, അതിൽ അനാഥപഹ പ്രതിബിംബഹ എന്ന് പറയുന്ന രണ്ട് പര്യായങ്ങളാണ് ഉള്ളത്. പിന്നെ ഒരു വിപരീത പദമാണ് പിന്നെ അതിലുള്ളത്. വിപരീത പദം ഏതാണ്? ലഘ്വി. വിപരീതം ഗുർവി. ലഘ്വി പറഞ്ഞാൽ ലഘുവായത്, ഗുർവി പറഞ്ഞാൽ മഹത്തായത് എന്നുള്ള അർത്ഥം. അപ്പൊ ഇത്രയാണ് രണ്ടാമത്തെ പദ്യത്തിൽ വരുന്ന പഠന പ്രവർത്തനം. അപ്പൊ നമുക്കിനി മൂന്നാമത്തെ പോയത്തിന്റെ എക്സ്പ്ലനേഷൻ ഒന്നുകൂടി നോക്കാം. എന്താണ്? നിന്ദന്തു നീതി നിപുണായതി വാസ്തു വന്തു ലക്ഷ്മി സമാവിശതു ഗച്ഛതു വായതേഷ്ടം അദ്ദേവ വാ മരണമസ്തു യുഗാന്തരേവ ന്യായാ പദ പ്രവിചലന്തി പദം ധീരാഹ എന്നാണ് മൂന്നാമത്തെ ശ്ലോകം. അതിന്റെ അന്വയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നീതി നിപുണാഹ നിന്ദന്തു യതി വാസ്തു വന്തു ലക്ഷ്മി സമാവിശതു ഗച്ഛതു വാ മരണം അദ്യൈവ യുഗാന്തരേവ അസ്തു ധീരാഹ ന്യായാത് പഥഹ പദം ന പ്രവിചലന്തി. ധീരന്മാർ അവരുടെ ചിന്തയിൽ നിന്ന്, അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരടി പോലും പുറകോട്ട് പോവില്ല എന്നാണ് പറയുന്നത് അല്ലേ. ലക്ഷ്മി വരികയോ പോവുകയോ ചെയ്യട്ടെ, നീതി നിപുണന്മാർ നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. മരണം ഇന്ന് തന്നെ സംഭവിക്കുകയോ യുഗാന്തരത്തിൽ സംഭവിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ധീരന്മാർ ഒരിക്കലും അവരുടെ ചിന്തയിൽ നിന്നും അവരുടെ ലക്ഷ്യത്തിൽ നിന്നും ഒരടി പോലും പുറകോട്ട് പോവില്ല എന്നുള്ളൊരു വലിയ അർത്ഥമാണ് നമുക്ക് ഈ ശ്ലോകത്തു നിന്ന് കിട്ടുന്നത്. ഇതിന് പദച്ഛേദങ്ങൾ വരുന്നത് അദ്യൈവ, അദ്യ പ്ലസ് ഏവ അദ്യൈവ, മരണം അസ്തു, മരണം പ്ലസ് അസ്തു, ഈ രണ്ട് പദച്ഛേദങ്ങൾ ഇതിലുള്ളൂ. വിഗ്രഹാർത്ഥം നീതിഷു നിപുണാഹ നീതി നിപുണാഹ, ഒരു വിഗ്രഹാർത്ഥമുള്ളൂ. പിന്നെ ഇതിൽ വരുന്നത് ലോട്ടിലകാരാണ്. അതാണ് പ്രത്യേകമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ലോട്ടിലകാരത്തിലാണ് ഈ ഒരു പദ്യഭാഗത്തിലെ ക്രിയാപദങ്ങളെല്ലാം തന്നെ പ്രയോഗിച്ചിട്ടുള്ളത്. നിന്ദന്തു സ്തുവന്തു സമാവിശതു ഗച്ഛതു ഇതെല്ലാം ലോട്ടിലകാരങ്ങളാണ്. അങ്ങനെ ലോട്ടിലകാരങ്ങളാണ് അധികമായി ഈ പദ്യഭാഗത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? നിന്ദന്തു ലോട്ട പ്രഥമ പുരുഷൻ ബഹുവചനാണ്. സ്തുവന്തു അതും ലോട്ട പ്രഥമ പുരുഷൻ ബഹുവചനാണ്. അസ്തു പ്രഥമ പുരുഷൻ ഏകവചനാണ്. ഇങ്ങനെ ലോട്ടിലകാരത്തിലാണ് ഈ പദ്യഭാഗം മാത്രം എഴുതിയിട്ടുള്ളത്. നമ്മൾക്ക് പഠിക്കാനുള്ളത് ലട്ട് ലങ്ങൾ റിട്ടാണ്. അതായത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഈ മൂന്ന് ടെൻസാണ് പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അതിന്റെ കൂടെ ലോട്ടിലകാരം കൂടി വരുന്നുണ്ട്. അതിലെ ചില ചില പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പഠന പ്രവർത്തനത്തിന്റെ അവസാന ഭാഗത്ത് ലോട്ടിലകാരത്തിന് വാചകം തന്നിട്ട് അതിനെ ലട്ടിലേക്ക് മാറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോ അതാണ് ഈ പദ്യഭാഗത്തിൽ അധികം വരുന്ന ഒരു എന്താ പറയുക പഠന പ്രവർത്തനം എന്ന് പറയുന്നത് ലോട്ടിലകാരത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത്രയാണ് ഈ പദ്യഭാഗത്തില് വരുന്നത്. നാലാമത്തെ പദ്യഭാഗം വരുന്നത് ഭവന്തി നമ്രാസ്തരവ ഫലാഗമൈ നവാംബുഗ ദൂര വിളംബിനോഘനാഹ അനുദ്ധതാ സത്പുരുഷ സമൃദ്ധിഭിഹി സ്വഭാവ ഏവൈഷ പരോപകാരിണ. അതിന്റെ അന്വയം വരുന്നത് തരവഹ ഫലാഗമൈഹി നമ്രാഹ ഭവന്തി ഘനാഹ നവാംബുഭിഹി ദൂര വിളംബിനഹ ഭവന്തി സത്പുരുഷാഹ സമൃദ്ധിഭിഹി അനുദ്ധതാഹ ഭവന്തി ഏഷ പരോപകാരിണാം സ്വഭാവ ഏവ. ഇതാണ് പരോപകാരികളുടെ സ്വഭാവം. അതിന്റെ പദച്ഛേദമാണ് പ്രധാനമായിട്ടും വരുന്നത്. നമ്രാഹ തരവഹ നമ്രാസ്തരവഹ. ഇവിടെ പദച്ഛേദം ചെയ്ത് എഴുതുമ്പോൾ
ഇവിടെ വിസർഗം ഇടാൻ നിങ്ങൾ മറന്നു പോകരുത്. നമ്രാഹ പ്ലസ് തരവഹ നമ്രാസ് തരവഹ. അതുപോലെ ഫലാഗമൈഹി പ്ലസ് നവാംബുഭിഹി പ്ലസ് ദൂരെ വിളമ്പിനഹ പ്ലസ് ഘനാഹ. ഈ നാല് പദങ്ങളും ചേർന്ന് ഒറ്റ പദമായതാണ് ഫലാഗമൈർ നവാംബുഭിർ ദൂര വിളമ്പിനോ ഘനാഹ എന്ന ഒറ്റപ്പദമായി മാറിയിരിക്കുകയാണ്. ഇനി അതിൽ വരുന്നത് പര്യായ പദങ്ങളാണ്, കുറച്ച് പര്യായ പദങ്ങളാണ് പിന്നെ അതിൽ വരുന്നത്. പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? വൃക്ഷഹ തരുഹു പാദപഹ, വൃക്ഷത്തിന്റെ രണ്ട് പര്യായം. ഘനാഹ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ, മേഘത്തിന് വേറെ പദം ജലദഹ വാരിദഹ പയോദഹ. അങ്ങനെ കുറേ വാക്കുകളുണ്ട്, രണ്ടെണ്ണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാണ് തരുന്നത്. അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളം, ജലം, ജലം വാരി തോയം നീരം, അങ്ങനെ കുറേ പദങ്ങളുണ്ട്, രണ്ടെണ്ണം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ട്. വിപരീതം ഉദ്ധതഹ അനുദ്ധതഹ, അനുദ്ധതഹ എന്നുള്ളതിന്റെ വിപരീതമാണ് ഉദ്ധതഹ. ഉദ്ധതഹ എന്ന് പറഞ്ഞാൽ അഹങ്കാരമുള്ളത്, അനുദ്ധതഹ അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ പദ്യത്തിൽ വരുന്നത്. പിന്നെ അവസാനത്തെ പദ്യമാണ് പ്രാരഭ്യതേ നഖലു വിഘ്ന ഭയേന നീചൈ പ്രാരഭ്യ വിഘ്ന വിഹതാഹ വിരമന്തി മധ്യാഹ വിഘ്നൈ പുനഃപുനരഭി പ്രതിഹന്യമാനാഹ പ്രാരബ്ധം ഉത്തമജനാഹ നാം പരിത്യജന്തി. അതാണ് അഞ്ചാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം. അതില് അന്വയം നീചൈ വിഘ്ന ഭയേന നാം പ്രാരഭ്യതേ ഖലു, വിഘ്നഭയത്താൽ അവര് തുടങ്ങുന്നേയില്ല ഒന്നും തന്നെ. മധ്യാഹ മധ്യമജനങ്ങള് പ്രാരഭ്യ വിഘ്ന വിഹതാഹ വിരമന്തി തുടങ്ങുകയും ുന്നു ഉത്തമജനാഹ വിഘ്നേഹി പുനഃപുനഃ പ്രതിഹന്യമാനാഹ പ്രാരബ്ധം പരിത്യജന്തി. എന്നാൽ ഉത്തമജനങ്ങളാകട്ടെ വീണ്ടും വീണ്ടും പുനഃപുനഃ വീണ്ടും വീണ്ടും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രാരബ്ധം ഒരു ഒരിക്കലും അവർ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ന പരിത്യജന്തി, അവരത് ഉപേക്ഷിക്കുന്നില്ല. ഇവിടെ പദച്ഛേദങ്ങള് പുനരവി എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിസർഗം ഇവിടെ നിർബന്ധമായിട്ടും ഇടണം, മറക്കരുത്. പുനഃ പ്ലസ് അബി എന്നാണ് രണ്ട് പദമായിട്ട് എഴുതുമ്പോൾ ആ വിസർഗം മാറിയിട്ടാണ് ഇവിടെ രകാരം വരുന്നത് ഒറ്റപ്പദമാവുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, പുനഃ പ്ലസ് അബി എന്ന് തന്നെ എഴുതുക. ഉത്തമജന ന, ഇവിടെ ഉത്തമജനാഹ പ്ലസ് ന. ഇവിടെ വിസർഗമുണ്ട്, വിസർഗം ഇല്ലാതെ ആവുന്നത് സന്ധി ചേർന്ന് വരുന്നത് കൊണ്ടാണ്. പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ അത് മനസ്സിലാവില്ല, അത് പാഠഭാഗത്ത് തന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ അത് മനസ്സിലാവും. ഞാൻ ഒരെണ്ണം അവിടെ എക്സാമ്പിളിന് വേണ്ടി എഴുതിയതാണ്. ഇതിന് വിഗ്രഹാർത്ഥങ്ങൾ വരുന്നത് ഉത്തമാഹ ച ജനാഹ ച ഉത്തമ ജനാഹ, ഉത്തമാച്ച ജനാഹ ച ഉത്തമ ജനാഹ. വിഘ്നേഹി വിഹതാഹ വിഘ്ന വിഹതാഹ, അടുത്ത പദം. വിഘ്നേഭ്യോ ഭയഹ വിഘ്നഭയഹ തേന വിഘ്നഭയേന, ഇങ്ങനെ മൂന്ന് വിഗ്രഹാർത്ഥങ്ങളാണ് ഇതില് ഉള്ളത്. അതിനുശേഷം ഇത്രയും ആണ് ഈ പോയത്തിൽ വരുന്നുള്ളൂ. പിന്നെ ലോട്ട് ലകാരത്തില് തന്നിട്ട് അതിനെ ലട്ട് ലകാരത്തിലേക്ക് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. അല്ലെ, ഉ എന്നാണ് ലോട്ട് ലകാരത്തിന്റെ അവസാനിക്കുന്നതെങ്കിൽ ലട്ടില് ഇ എന്നാണ് അവസാനിക്കുന്നത്. അത് വെച്ചിട്ട് ഇതുവരെ പഠിച്ച വേർബ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടത് തേ ക്ഷീരം പിബന്തു എന്നുള്ളത് തേ ക്ഷീരം പിബന്തി എന്നാണ് വരിക. ത്വം സംസ്കൃതം വദ എന്നുള്ളത് ത്വം സംസ്കൃതം വദസി എന്നാണ് ലട്ടിൽ വരിക. അഹം വിദ്യാലയം ആഗച്ഛാനി എന്നുള്ളത് അഹം വിദ്യാലയം ആഗച്ഛാമി എന്നാണ് വരിക. ലോട്ടില് നീ എന്നാണ് വരിക. അഹം കർത്താവുമ്പോൾ ആഗച്ഛാനി അങ്ങനെയാണ്, ഗച്ഛാനി എന്നൊക്കെയാണ് വരിക. ഇവിടെ ആഗച്ഛാമി മീ എന്നാണ് ലട്ടിൽ വരിക. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഠതി പഠതഹ പഠന്തി പഠസി പഠതഹ പഠത പഠാമി പഠാവ പഠാമ അല്ലേ. അപ്പൊ അതില് പഠാമി ആഗച്ഛാമി എന്നാണ് ഇവിടെ വരുന്നത്. യൂയം ക്രീഡാംഗണേ ക്രീഡത, ഇവിടെ ഈ സാധാരണ ധായാണ് വരുന്നത്, ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല, ഇങ്ങനെ യാ പോലത്തെ ധായാണ് വരുന്നത്. അതാണ് ലട്ടിൽ വരിക. യൂയം ക്രീഡാംഗണേ ക്രീഡത എന്നാണ് വരിക. വയം ചലച്ചിത്രം പശ്യാമ, അതിതുപോലെ തന്നെയാണ്, വയം ചലച്ചിത്രം പശ്യാമഹ എന്നാണ് ലട്ടിൽ വരിക. അപ്പൊ ഇങ്ങനെയാണ് ലട്ടിലേക്ക് മാറ്റി എഴുതേണ്ടത്. ഇത് ലോട്ടിലത്തെ രൂപങ്ങളാണ് അവർ തന്നേക്കണം, ഇതൊന്നും അങ്ങോട്ടേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് പഠന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് വരുന്നത്. ഏത് ഭാഗമാണോ ക്ലിയർ ആവാത്തത് എന്ന് വെച്ചാൽ ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ക്ലാസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നമസ്തേ.